സർക്കാർ വിരുദ്ധരുടെ ആശയും ആവേശവുമായി മാറിക്കഴിഞ്ഞ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനുമായി തുറന്ന യുദ്ധത്തിന് തന്നെയാണ് സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നത്. അതിൻ്റെ സൂചനകൾ നൽകുന്നതായിരുന്നു ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഹർജിയിൽ നടന്ന വാദപ്രതിവാദത്തിനിടയിൽ സർക്കാർ സ്വീകരിച്ച നിലപാട്. എന്തിനാണ് നിങ്ങൾ അതിരടയാള കല്ലുകൾ അവിടെ കൊണ്ടിടുന്നത്? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്കിത് ചെയ്തുകൂടെ? കല്ലിടാൻ ആരാണ് പറഞ്ഞത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ആ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചിരുന്നു. ഇതുപോലുള്ള കുറേ പ്രസ്താവനകൾ അദ്ദേഹം ഓരോ ഹർജി പരിഗണിക്കുമ്പോഴും നടത്തും. സർക്കാർ ഒരു വശത്ത് നിൽക്കുന്ന ഹർജികളാണെങ്കിൽ അതിലെങ്ങനെയെങ്കിലും സർക്കാരിനെതിരായിട്ടുള്ള ഒരു പരാമർശം ഇങ്ങനെ വാദപ്രതിവാദത്തിനിടയിൽ പ്രസ്താവനയായി നടത്താൻ കഴിയുമോ എന്ന് അദ്ദേഹം ഗവേഷണം നടത്തി കണ്ടുപിടിച്ചു വയ്ക്കും. ഈ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. പക്ഷേ സർക്കാർ അഭിഭാഷകൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനോട് പറഞ്ഞത്, നിങ്ങൾ ഈ വാദപ്രതിവാദത്തിനിടയിൽ ഇടയ്ക്കിടെ നടത്തുന്ന പ്രസ്താവനകൾക്കൊന്നും മറുപടി നൽകാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് തന്നെയാണ്. പ്രസ്താവനകൾക്ക് മറുപടിയില്ല, പകരം നിയമപരമായി അങ്ങൊരു ഉത്തരവ് ഇറക്കുകയാണെങ്കിൽ ആ ഉത്തരവിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ മേൽക്കോടതിയെ സമീപിച്ചുകൊള്ളാം. അല്ലാതെ ഒരു കഴമ്പുമില്ലാത്ത ഹർജികൾ കയ്യിലെടുത്ത് വച്ചിട്ട് ആ ഹർജിയുടെ ചുവട് പിടിച്ച് സർക്കാരിനെതിരെ മൂന്നാല് പരാമർശങ്ങൾ, വ്യക്തിപരമായ കുറേ പരാമർശങ്ങൾ നടത്തുക. ആ പരാമർശങ്ങൾ കേട്ട് അതിനെ ബ്രേക്കിംഗ് ന്യൂസുകളായി ചാനലുകൾ ആഘോഷിക്കുക, പത്രത്തിൻ്റെ ഒന്നാം പേജിൽ എട്ട് കോളം അടിക്കുക. ഇവിടെ സുപ്രീം കോടതി ഈ സാമൂഹ്യാഘാത പഠനം തുടരാമെന്നുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെ അത്രമേൽ പ്രാധാന്യമില്ലാതെ വാർത്തയായി പ്രസിദ്ധീകരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്ത മാധ്യമങ്ങളുള്ളയിടത്ത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്ത് പറഞ്ഞാലും വേദവാക്യമാണ്. അദ്ദേഹമാണെങ്കിൽ പറയുന്നതൊക്കെ, ഈ പ്രസ്താവന നടത്തുന്നതൊക്കെ സർക്കാരിനെതിരെയുമാണ്. അദ്ദേഹത്തോട് ഒരർത്ഥശങ്കയുമില്ലാതെ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു, ഇനി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് മറുപടി നൽകാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ കേരളയിൽ വിഷയത്തിൽ അങ്ങയ്ക്ക് അങ്ങയുടെ മുന്നിൽ വരുന്ന ഹർജികളിന്മേൽ തീരുമാനങ്ങൾ എടുക്കാം. അതിന്മേൽ ന്യായമായ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദ്യങ്ങളായി ഉന്നയിച്ചാൽ അതിന് മറുപടി നൽകാൻ സർക്കാർ തയ്യാറാണ്. പക്ഷേ മനസ്സിൽ നിന്നുയരുന്ന ആ ചിന്തകൾക്ക് അത് പ്രസ്താവനകളായി പുറത്തു വരുമ്പോൾ അതിനെല്ലാം മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന്. അതായത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ കല്ലിടുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചതിന് മറുപടി നൽകാൻ കഴിയില്ല എന്ന്. അതൊക്കെ സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചുമൊക്കെ വ്യക്തമായി തന്നെ ഈ നാടിനെ ബോധ്യപ്പെടുത്തിക്കഴിഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞിരിക്കാൻ നേരമില്ല. നിയമപരമായി ഒരു ഉത്തരവിറക്കൂ, ആ ഹർജിയിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നറിയിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്, ഉജ്ജ്വലമായ നിലപാട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അല്ലാതെ സർക്കാരിനെ ഇങ്ങനെ നിരന്തരം വിമർശിച്ച് വാർത്തകളിൽ ഇടം പിടിക്കാൻ ഒരു ന്യായാധിപൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല സർക്കാരിന്.